ഹൈദരാബാദിൽ മൃഗഡോക്ടറായ യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവം ചർച്ചയാകുന്ന വേളയിൽ തന്നെയാണ് 6 വർഷം മുമ്പ് ഡൽഹിയിൽ നടന്ന നിർഭയ കേസിലെ പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കേണ്ട സമയം അടുക്കുന്നു എന്ന വാർത്ത വരുന്നത്. 1 മാസത്തിനുള്ളിൽ ഈ പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കിയേക്കുമെന്നാണ് തിഹാർ ജയിൽ അധികൃതർ ഇപ്പോൾ നൽകുന്ന സൂചന. കോടതി ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിച്ചാൽ ഏത് ദിവസവും ശിക്ഷ നടപ്പാക്കുമെന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഇവരുടെ വധശിക്ഷ നടപ്പാക്കാൻ ആരാച്ചാരില്ലാതെ വലയുകയാണ് ഇപ്പോൾ തിഹാർ ജയിൽ അധികൃതർ. രാഷ്ട്രപതി മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന ദയാഹർജിയിൽ തീരുമാനം ആകുന്ന ഉടൻ കോടതി ബ്ലാക്ക് വാറന്റ് പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ട്. മുകേഷ് സിംഗ്, പവൻ, അക്ഷയ്, വിനയ് ശർമ്മ എന്നിങ്ങനെയുള്ള പ്രതികളാണ് വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നത്. ഇതിൽ വിനയ് ശർമ്മ സമർപ്പിച്ച ദയാഹർജി ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ തള്ളിയിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയ ശുപാർശ ഇനി രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കും. രാഷ്ട്രപതി കൂടി ദയാഹർജി തള്ളിയാൽ നടപടികൾ പൂർത്തിയാക്കി ഉടൻ ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിക്കും. നിലവിൽ ശിക്ഷ കാത്തു കഴിയുന്ന പ്രതികളിൽ വിനയ് ശർമ്മ മാത്രമേ ദയാഹർജി സമർപ്പിച്ചിട്ടുള്ളൂ. മറ്റു പ്രതികൾ ദയാഹർജി നൽകിയിട്ടില്ല. മുകേഷ്, പവൻ, അക്ഷയ് എന്നിങ്ങനെയുള്ള പ്രതികളാണ് ദയാഹർജി സമർപ്പിക്കാത്തത്. ഇവർക്ക് ദയാഹർജി നൽകാൻ കൂടുതൽ സമയം അനുവദിക്കണോ എന്ന് കോടതി തീരുമാനിക്കും. കൂടുതൽ സമയം അനുവദിക്കുന്നില്ലെങ്കിൽ വിനയ് ശർമ്മയുടെ ദയാഹർജിയിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വന്നാൽ ഉടൻ തന്നെ വധശിക്ഷയുടെ നടപടികൾ തുടങ്ങും. രാഷ്ട്രപതിയുടെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കോടതി ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിക്കും. തുടർന്ന് പ്രതികളുടെ ബന്ധുക്കളെ വിവരമറിയിക്കും. നിർഭയ കേസിലെ പ്രതികളുടെ കാര്യത്തിൽ ഈ നടപടികളെല്ലാം 1 മാസത്തിനകം പൂർത്തിയാക്കും. 1 മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പിലാക്കേണ്ട സാഹചര്യത്തിൽ മറ്റ് ജയിലുകളിൽ നിന്നടക്കം ആരാച്ചാർമാരെ സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് തിഹാർ ജയിൽ അധികൃതർ. രാജ്യത്തെ അവസാനത്തെ ആരാച്ചാർ ഉത്തർപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ്. ഇയാളുടെ ഗ്രാമത്തിലും തിഹാർ ജയിൽ അധികൃതർ അന്വേഷിക്കുന്നുണ്ട്. പാർലമെന്റ് ഭീകരാക്രമണ കേസ് പ്രതി അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നത് ഒറ്റ രാത്രി കൊണ്ടാണ് എന്ന സത്യം നിലനിൽക്കുകയാണ് ആരാച്ചാർ ശ്രമം തിഹാർ ജയിലിനെ കൊടുക്കുന്നത്. രാജ്യത്ത് തൂക്കിലേറ്റാൻ വിധിക്കുന്നത് വളരെ കുറവ് കുറ്റവാളികൾ ആയതുകൊണ്ട് മുഴുവൻ സമയ ആരാച്ചാരെ നിയമിക്കുന്നതിൽ സാങ്കേതിക തടസ്സം ഉണ്ടെന്നാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. കരാർ അടിസ്ഥാനത്തിലായിരിക്കും ജോലിയിൽ ചേർക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 2012 ഡിസംബർ 16 രാത്രിയിൽ ദക്ഷിണ ഡൽഹിയിലാണ് രാജ്യത്തെ നടക്കിയ നിർഭയ കൂട്ടബലാത്സംഗം നടക്കുന്നത്. രാജ്യ തലസ്ഥാനത്ത് വെച്ച് ഓടുന്ന ബസ്സിലിട്ടാണ് ക്രൂരമായി ഈ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന ആൺസുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കി ബസ്സിൽ നിന്ന് പുറത്താക്കിയ ശേഷമായിരുന്നു പ്രതികളുടെ ക്രൂരകൃത്യം നടന്നത്. അബോധാവസ്ഥയിലായ പെൺകുട്ടി മരണത്തോട് മല്ലടിച്ച് 12 ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് സിംഗപ്പൂരിലെ ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ മാറ്റിയെങ്കിലും ഡിസംബർ 29 അവർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ദിവസങ്ങളോളം നരകയാതന അനുഭവിച്ചായിരുന്നു നിർഭയ പെൺകുട്ടിയുടെ മരണം. രാജ്യത്തിന്റെ പൊതുമനസാക്ഷിയെയും മനുഷ്യത്വത്തെയും ഞെട്ടിച്ച സംഭവമായിരുന്നു നിർഭയ കേസ്. 7 വർഷം പിന്നിട്ടിട്ടും ഇന്നും ആ സംഭവം രാജ്യത്തെ ഓരോ പൗരനിലും ഞെട്ടൽ ഉളവാക്കുന്നതാണ്. പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കുന്നതിനെ പറ്റിയുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നീതി എത്രയും വേഗം നിർഭയ പെൺകുട്ടിക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയുമായി സോഷ്യൽ മീഡിയ ഒന്നടങ്കം രംഗത്തുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.